കണ്ണൂർ ഗോപാൽ സ്ട്രീറ്റാണ് ഇത്. ഇവിടുന്ന് ദാ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബിൽഡിംഗ് കാണാം. ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അവിടെ റെസ്റ്റോറൻ്റ് ഒന്നല്ല കേട്ടാ, എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലത്തെ നിലയിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള ചില കാഴ്ചകളൊക്കെ കാണാം. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. അപ്പം ഇന്റീരിയർ ഡിസൈനിങ് ആണല്ലേ ഇവിടുത്തെ മെയിൻ മോഡൽ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 17 ഇയേഴ്സ് ആയി. കണ്ണൂർ അല്ലേ? കണ്ണൂരിൽ ഫസ്റ്റ് ആദ്യമായിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഡിഗ്രി ഡിപ്ലോമ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഗോൾഡൻ ക്രോസിലാണ്. 17 വർഷമായിട്ട് ഇവിടുത്തെ പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട്. അതെ അതെ, 17 വർഷമായി. അപ്പൊ എന്തൊക്കെ വർക്ക്സ് ആണ് നിങ്ങൾ അണ്ടർടേക്ക് ചെയ്യുന്നത്? ഞങ്ങള് ഇത് യൂണിവേഴ്സിറ്റിയുടെ BSc ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഡിഗ്രി കോഴ്സും പിന്നെ 1 ഇയർ ഡിപ്ലോമ കോഴ്സും ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൽ 3 വർഷത്തെ ഡിഗ്രിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സിലബസ് മാത്രമായിട്ടുമല്ല പഠിപ്പിക്കുന്നത്, പിന്നെ ഇന്റീരിയർ ഡിസൈനിങ്ങും പിന്നെ സിവിലിന്റെ കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇത് നമ്മളിപ്പോൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ ആ കോഴ്സ് ചെയ്യുന്നില്ല. അപ്പൊ ഇന്റീരിയർ ഡിസൈൻ ഇപ്പം ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെയാണ് ചെയ്യുന്നത്. അപ്പം എത്രയാണ് എങ്ങനെ ഡ്യൂറേഷൻ എങ്ങനെ കുട്ടികളുടെ? BSc ഇന്റീരിയർ ഡിസൈനിങ് 3 വർഷത്തെ കോഴ്സ് ആണ്. പിന്നെ ഡിപ്ലോമ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈനിങ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കോഴ്സ് 1 ഇയർ ആണ്. ഓക്കേ, 1 ഇയർ അല്ലേ? അതെ അതെ, അതാണ് ഡിപ്ലോമ വരുന്നത്. അതെ, അത് ഡിപ്ലോമ കോഴ്സ് ആണ്. ഓക്കേ, അപ്പം ഗോൾഡൻ ക്രോസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ആയിട്ടില്ലേ? ഇനി എനിക്ക് ഇവിടെ എന്താ റോൾ എന്നല്ലേ ഇപ്പം ശരിയാക്കി തരാം. ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അത് വെറും ഫെസ്റ്റ് അല്ല, ഒരു ഫുഡ് ഫെസ്റ്റാ. ഫുഡ് ഫെസ്റ്റിന്റെ പേര് എരിവ്. ഇനി പറ, എനിക്കിവിടെ റോളില്ലേ? ഐശ്വര്യ, ഷാപ്പിൽ വന്നാൽ കഴിച്ചിട്ട് ഓണോ, അല്ലാണ്ട് ഗുണ്ടായുസം പാടില്ല. ഇവിടെ ഒരു 4-5 ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടാ. ഇതങ്ങനെയുള്ള ഷാപ്പിലെ ഫുഡൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടറാണ്. പക്ഷേ സാധാരണ ചില ഷാപ്പിൽ കിട്ടാത്ത ചില ഐറ്റംസ് ഉണ്ട് ഇവിടെ, നൂൽപുട്ടും ചപ്പാത്തിയും ഒക്കെ. ഇതതുപോലെ വേറൊരു കൗണ്ടറാണ്, സ്ട്രീറ്റ് ഫ്ലേവേഴ്സ്, ചെരണ്ടി ഐസും നമ്മളെ ലൊട്ടക്കച്ചലുള്ള അതൊക്കെയായിരുന്നു. ഇത് വേറെ. ഇവിടെ ചിക്കൻ മന്തി, ബട്ടർ ചിക്കൻ, പൊറോട്ട ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് ഇത് അലാദിൻ ദി അറബിക് ഫുഡ് കൗണ്ടറാ. ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലുള്ള അത്ര ഐറ്റംസ് ഉണ്ട് കേട്ടാ. ഇത് കമീറ. ഇതെന്താ കമീറ? ഫലാഫൽ, ഫലാഫൽ, ഇറാനി പോള, ഇറാനി പോള, സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, ഇത് കുനാഫ. കുനാഫ കാസറോൾ? അതെന്താ? അത് കബ്സ. കബ്സ. ഇതിലെന്താ ഉള്ളത്? ബിരിയാണി. ബിരിയാണി ഇതിലോ? അതും കബ്സ തന്നെയാണ്. സെയിം തന്നെയാണ്. എന്താ ഐറ്റം? ഇത് ചോക്ലേറ്റ് പുഡിംഗ്, ജിലേബി, അരിയുണ്ട, ഗുലാബ് ജാമുൻ, ലഡു, കപ്പ് കേക്ക്, പിന്നെ ഫ്രൂട്ട് സലാഡ്, കസ്റ്റർഡ്. ബട്ടർ ചിക്കൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാ. അപ്പോ അത് കണ്ടപ്പോ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി. ഓ, ഇവിടെ കനത്ത പോരാട്ടാ. കുറച്ച് ചിക്കൻ മന്തിയും പൊറോട്ടയും പിന്നെ ബട്ടർ ചിക്കൻ ഒക്കെയുള്ള പ്ലേറ്റുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. പരിപാടി അവിടെ നമ്മളില്ലേ നടക്കുമല്ലോ. ഞമ്മക്ക് ഈ സൈഡിൽ വന്നിട്ട് നൈസായിട്ട് നമ്മളെ കാര്യം അങ്ങോട്ട് നോക്കാം അല്ലേ. പൊറോട്ട ഇങ്ങോട്ടെടുത്ത് ബട്ടർ ചിക്കൻ ഒരു കഷ്ണവും വെച്ചിട്ട് ബട്ടർ ചിക്കൻ ഗ്രേവിയിൽ നല്ലപോലെ മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച ശേഷം കുറച്ച് മന്തി റൈസ് എടുത്ത് കഴിച്ചു. അതിനുശേഷം ചിക്കൻ്റെ ഒരു പീസും പിന്നെ മന്തി റൈസും കൂടെ ചേർത്തിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു. എല്ലാ ഐറ്റംസും വീട്ടിൽ നിന്നാക്കിയിട്ട് കൊണ്ടുവന്നതാ. കണ്ണൂരിലെ ചില ഫേമസ് റെസ്റ്റോറൻറ്റ്സിലെ മന്തിനേക്കാളും എത്രയോ നന്നായിട്ടുണ്ട്. പിന്നെ ബട്ടർ ചിക്കനും അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് നേരെ പോയത് കൂത്തുപറമ്പിലോട്ടാ. ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. വണ്ടീൻ്റെ മേലെ ആരും ഇരുന്നിട്ടില്ലേ നോക്കിയാട്ടെ. മൂപ്പര് പാതി വഴിക്ക് എവിടെയോ പോയി കേട്ടാ. അപ്പോൾ ഞാൻ സ്പോട്ടിലെത്തി. കുറച്ച് ബിരിയാണി റൈസും ചിക്കൻ്റെ പീസും. എനിക്ക് ഒരു ചിക്കൻ പീസേ കിട്ടിയിട്ടില്ല കേട്ടാ. പക്ഷേ രണ്ടാമത്തേത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളെപ്പം ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടി പഠിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ നമ്മൾ ചോദിച്ചാലും കിട്ടൂല, അതാണ് ലൈഫ്. തൽക്കാലോ ഈ ചിക്കൻ പീസ് ബിരിയാണി റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു. അതിന് ശേഷം എന്താ ചില്ലി ചിക്കൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട്
ബിരിയാണി റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീണ്ടും കുഴച്ചിട്ട് കഴിച്ചുകൊണ്ടേയിരുന്നു. നെക്സ്റ്റ് റൗണ്ടിൽ വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും പിന്നെ ചില്ലി ചിക്കനും ഇല്ലേ, അതും കൂടി ചേർത്ത് അങ്ങോട്ട് കഴിച്ചു. അവസാനം പായസം ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പശ്ശേരി.